താഴെ നോക്കോട്ട നമ്മള് പെട്ടിരിക്കാണ് ഇവിടെ അലങ്ങുന്നില്ല ഉള്ളിൽ പോയി പോകുന്നത്. നമ്മുടെ അഡ്വഞ്ചേഴ്സ് ഇവിടെ തീർന്നിട്ടില്ല. നെക്സ്റ്റ് വാട്ടർ റൈഡാണ് പോകുന്നത്. വാട്ടർ സ്പോർട്സ് കുറച്ചുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങൾ പങ്കുവെക്കാം. നമുക്കിനി വാട്ടർ റൈഡിൻ്റെ അങ്ങോട്ട് പോകാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു അഞ്ചും കൂടിയാണ് ഇവിടെ നിന്ന് റെഡിയായേക്കുന്നത്. ഇത്തിരി ലേറ്റായി ബിക്കോസ് ട്രക്കിങ്ങും അഡ്വഞ്ചർ സ്പോർട്സും അവിടെ നമ്മൾ നേരത്തെ കണ്ടതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ടൈമായി. അപ്പോൾ നമുക്ക് ആ ഏരിയയിലോട്ട് പോകാം. ഓക്കെ, ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. രഞ്ജു ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ ഇവിടെ ചെറിയ പാർക്കൊക്കെ ഉണ്ട് ഈ സൈഡിൽ. ഇത് ഫാമിലിയായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അവർക്ക്. ഓക്കെ, പിന്നെ ഇവിടെ പൂളുണ്ട്, സ്വിമ്മിങ് പൂളുണ്ട്. കിഡ്സിനും വലിയവർക്കുമായിട്ട് സെപ്പറേഷൻ അവർ കൊടുത്തിട്ടുണ്ട്. ഇത് പറഞ്ഞത് 4.5 താഴ്ചയാണ്, 4.5 ഫീറ്റ് താഴ്ചയുള്ള ഇതാണ്, ഫുള്ള് ഇതാണ്. ഇപ്പോൾ പക്ഷേ ക്ലോസ്ഡ് ആണ് ബിക്കോസ് കൊറോണ കോവിഡൊക്കെ ആയിരുന്നു. ഇവരുടെ കോവിഡ് പ്രോട്ടോക്കോൾ ഭയങ്കര സ്ട്രിക്റ്റാണ്. സോ സ്വിമ്മിംഗ് പൂളൊന്നും ഓപ്പൺ അല്ല. ഇൻ കേസ് ഒറ്റ ഫാമിലി ഗ്രൂപ്പ് അങ്ങനെ വല്ലതും വരുന്നുണ്ടെങ്കിൽ അവരത് ചെയ്യും, സ്വിമ്മിംഗ് പൂള് അറേഞ്ച് ചെയ്യും. പക്ഷേ നമുക്ക് അഡീഷണൽ പേയ്മെൻറ്റ് വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് അവർ സ്വിമ്മിംഗ് പൂള് ഫില്ല് ചെയ്യുന്നത് വാട്ടർ. അപ്പോൾ അത് കഴിഞ്ഞ് അവർ അപ്പം തന്നെ അത് ക്ലീൻ ചെയ്ത് അടുത്ത ആൾക്ക് യൂസ് ചെയ്യാനുള്ള ഇതിൽ രീതിയിലാക്കും. അപ്പോൾ പോകുന്ന വഴിയാണത്. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഇതേ നമുക്ക് വാർണിംഗ് ബോർഡ്സ് വളർത്തുന്നുണ്ട്. ലൈഫ് ജാക്കറ്റ് കമ്പൽസറി ഫോർ ബോട്ടിങ്. അതായത് ഇവിടുത്തെ മെയിൻ സജഷൻസ്, ഇവർ സേഫ്റ്റി എല്ലാ പ്രിക്കോഷൻസും എടുത്തിട്ടേ നമ്മൾ ഈ ഒരു ഏത് സ്പോർട്സ് ആയാലും അഡ്വഞ്ചർ സ്പോർട്സ് ആയാലും ഒരു തരുന്നത്. എല്ലാത്തിലും ഒരു സേഫ്റ്റി ഭയങ്കര കമ്പൽസറി. നമ്മുടെ വാട്ടർ റൈഡിൻ്റെ ഫസ്റ്റത്തെ റൈഡാണ് സിപ്പ് ലൈൻ അല്ലെങ്കിൽ റിവർ ക്രോസിംഗ് എന്നാണ് പറയുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് റേഞ്ചും കുറച്ച് ഡൗട്ടൊക്കെ നമ്മുടെ ഗൈഡിനോട് പറയണതാണ്. അഡ്വഞ്ചർ ഒന്നും പേടിക്കേണ്ട സെറ്റാണെന്നാണ് നമ്മുടെ ഇപ്പോഴും പറയണത്, നമ്മുടെ അഡ്വഞ്ചർ ഗൈഡ്. അപ്പോൾ നമുക്ക് അതിന് സേഫ്റ്റി ഗിയേഴ്സ് ഒക്കെ ഇട്ടിട്ട് ഇനി ബാക്കിയുള്ള കാഴ്ചകളാണ്. ഓക്കെ, റിൻഡോ പോണേന് മുമ്പ് ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസിലുള്ളവർക്ക് സമ്മാനം ഉണ്ടോ? ആണോ, അങ്ങനെ ഓക്കെ. നേരത്തെ കയറേണ്ടി ഇതിൽ പിടിച്ചാൽ മതി. നേരെ ഫേസ് ചെയ്ത് നിൽക്കണം. ഇതന്നെ നേരെ ഫേസ്, ഈ കപ്പിയുടെ നേരെ ഒരു കൈ ബാക്കിലും മറ്റേ കൈ ഫ്രണ്ടിലും പിടിക്കുക. ഇങ്ങനെ പുള്ളിയത് പുള്ളിയത് വരാം. പിന്നെ മെയിൻ കാര്യം കൈയിൻ്റെ അടുത്ത് വെക്കരുത്. അടുത്ത വെച്ച് അതിൻ്റെ ഉള്ളിൽ കയറിപ്പോ കൈ മുറിയാൻ ചാൻസ് ഉണ്ട്. കുറച്ചും കൂടെ നല്ല കൈ ഡിസ്റ്റൻസ് എടുത്ത് പിടിച്ചിട്ട് പുള്ളിയത് പുള്ളിയത് പതുക്കെ വന്നാൽ മതി. ഇരുന്ന് താഴെ നോക്കോട്ട ഓക്കെ. നമ്മള് ഫിനിഷ് ചെയ്ത് ശരിക്കും ഇത് പിടിച്ച് പിടിച്ചാണ് തിരിച്ച് റിട്ടേൺ നമ്മൾ തന്നെ പോകേണ്ടത്. ചിലര് ഗോപ്രോയും ക്യാമറ ഉള്ള കാരണം അവർ തന്നെ നമുക്കൊരു കയർ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്, അതിലൂടെയാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, എല്ലാ സേഫ്റ്റി ഉണ്ട്, കാരണം നമുക്ക് പേടിക്കാനൊന്നുമില്ല ഇതിൽ. ഉണ്ടല്ലേ
ലാസ്റ്റത്തെ സ്പോർട്സ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് വാട്ടർ സൈക്ലിംഗ് ആണ്. വാട്ടർ സൈക്ലിംഗ് ചെയ്യുമ്പോൾ ഇവിടെ ഇത്തിരി വെള്ളമുണ്ട്, അപ്പോൾ നമ്മുടെ ഷൂ ഒക്കെ ഉരുക്കൊള്ളാനാണ് പറയുന്നത് നമ്മുടെ ഗൈഡ്. അപ്പോൾ നമുക്കിനി ലൈഫ് ജാക്കറ്റ് ഒന്ന് ഇടണം, ഇനി അങ്ങോട്ടേക്ക് ഷൂ ഒക്കെ ഊരി റൈഡിലേക്ക് ഇറങ്ങണം. ഓക്കെ ഓക്കെ, നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ട് ലൈഫ് ജാക്കറ്റ് ഞാനും ജർണം കൂടിയാണ് പോകുന്നത്. നമ്മൾ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് ഷൂ ഒക്കെ അഴിച്ചു. നമ്മുടെ അഡ്വഞ്ചർ മാൻ ഇവിടെ ബോട്ടൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. സൈക്കിള് ശരിയാക്കിട്ടോ. ഓക്കെ, ക്ലിപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. കറക്റ്റ് സൈക്കിൾ തന്നെ കേട്ടോ, സൈക്കിളാണ് സംഭവം. നമ്മുടെ ഹാൻഡിലൊക്കെ കൺട്രോൾ ചെയ്യണ നമ്മുടെ ജെർണി ആണ്. ഇപ്പം റിവേഴ്സ് എടുത്തോണ്ടിരിക്കുക ഞങ്ങൾ, അല്ലേ? ഉള്ള വെള്ളത്തിൽ നമ്മുടെ പെഡലിങ് ചെയ്ത് പെഡലിങ് ചെയ്യുമ്പോൾ കാലൊക്കെ ഉള്ളിൽ നനഞ്ഞിട്ടുണ്ടോ? അങ്ങനെ കാലൊക്കെ ഇങ്ങനെ ഇട്ടിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അടിപൊളി ആ ഫ്രണ്ടിലോട്ട് പോകണുണ്ട് ഞങ്ങൾ. അതെ, വെള്ളത്തിൽ നമുക്കിപ്പോ സൈക്കിൾ ഓട്ടാന്ന് മനസ്സിലായില്ലേ. ഗോൾഡ് ഫിഷ് ഒക്കെ ഉണ്ട് അതിന്റെ അടിയില്. ഗോൾഡ് ഫിഷ് ആണോ? പിന്നെ അത് ഗോൾഡ് ഫിഷ് ഒക്കെ ഇട്ടിട്ട് തോന്നും. ഗോൾഡ് ഫിഷ് ആണോ ഇനി വേറെ ഏതെങ്കിലും ഫിഷ് ആണോ എന്ന് അറിയത്തില്ല. ഡ്രൈവിംഗ് ഇത്തിരി സ്പീഡിൽ പോകണം. കയറുവാണ് തിരിച്ച്, അടുത്ത ആൾക്കാർക്ക് കയറാൻ വേണ്ടി നമ്മൾ മാറി കൊടുക്കാതെ രഞ്ജു ഒക്കെ അവിടെ വെയിറ്റിംഗ് ആണ്. ഈ പോർഷനിലെ രണ്ട് റൈഡ് കഴിഞ്ഞ് ഇനി അപ്പുറത്തൊരു പോർഷനുണ്ട്, അവിടെ കയാക്കിംഗ് ആണ്. അവിടേക്ക് നമ്മളെ കൊണ്ടുപോകണം നമ്മുടെ ഗൈഡ്. ചില പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നമ്മുടെ ട്രക്കിങ്ങിന് കൊണ്ടുപോയ ആൾ തന്നെയാണ് ജമീൻ, അല്ലേ? ജമീൻ അല്ലേ? ആ അതെ. അപ്പൊ നമുക്ക് കയാക്കിങ്ങില് പോവാം. ഞാൻ കുറേ ജയിക്കപ്പ് വരുന്നുണ്ട്. നമ്മള് ലൈറ്റ് കുറഞ്ഞോണ്ടിരിക്കുക, നമ്മൾ ഇച്ചിരി ലൈറ്റായി എല്ലാം കഴിഞ്ഞപ്പോ. അതെ, അപ്പുറത്ത് കാണുന്നത് തേയിലത്തോട്ടമുണ്ട്. ഇവർ തന്നെ തേയിലത്തോട്ട് പോവാം. കാണുന്നതൊക്കെ നമ്മളിത് എത്താറായി. അപ്പൊ അതായത് നമുക്ക് നമ്മുടെ ലൈഫ് ജാക്കറ്റ് കെട്ടിട്ടുണ്ട്. നീന്താൻ അറിയാത്തവർക്ക് ഇതൊക്കെ ചെയ്യണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ബിക്കോസ് എനിക്കത് തീന്താന്ന് പറയാൻ പറ്റില്ല കറക്റ്റായിട്ട്. അതായത് നമ്മൾ ഇത് തന്നെ ചെയ്യാൻ പോണത്, നമ്മുടെ ബോട്ടൊക്കെ റെഡിയാണ്. സിംഗിളും ഉണ്ട്, ഡബിളും ഉണ്ട്, ഏതാണെങ്കിലും ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് സേഫ്റ്റി ഗിയർ ഒക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ട് ബാക്കിയുള്ള വിഷയത്തിലേക്കാണ്. ഓക്കെ, കാമോ? ഓക്കെ, നമ്മളപ്പോൾ വെയിറ്റ് ചെയ്യണതാണ്. നമ്മൾ രണ്ട് പേര് ഇരിക്കാവുന്ന കയാക്കിംഗ് ബോട്ടാണ് ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തേൽ ഇപ്പോൾ ജേക്കപ്പ് ആണ് പോകുന്നത്. ജേക്കപ്പ് സിംഗിൾ റൈഡറാണ്. അതെ, ജേക്കപ്പ് റെഡി ആയിട്ടെല്ലാം സെറ്റ് ആയിട്ടിരിക്കുകയാണ്. കൊപ്പിയൊക്കെ വെച്ച് പോകാൻ പോവാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ ഓക്കെ, ജേക്കപ്പ് ഇതേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കയാക്കിംഗ് ഇതേ ജേക്കപ്പ് പോവാണ്, സിംഗിളാണ്. ആദ്യമായിട്ടാണ് ജേക്കപ്പ് ഇതെല്ലാവരും നമ്മൾ ട്രൈ ചെയ്യണത്. നമ്മൾ അഡ്വഞ്ചർ സ്പോർട്സിലൊക്കെ കണ്ടിട്ടുള്ളൂ. അതായത് ജെറൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ആ ജെറൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് എക്സ്പീരിയൻസ്ഡ് ഡ്രൈവറാണ് കിട്ടിയേക്കണ എന്റെ വണ്ടിക്ക്. കയക്കും പോട്ട് എനിക്ക് എക്സ്പീരിയൻസ്ഡ് ആളാണ്. ഞാൻ പറഞ്ഞേ ആദ്യം തൊട്ടാണ്. ഓക്കെ, നമ്മുടെ ബോട്ട് ഇപ്പൊ നമ്മുടെ ഗൈഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഫസ്റ്റിന്റെ ട്രെയിൻഡ് ജെറിനാണ് കയറുന്നത്. കുറച്ച് ഇച്ചിരി വലിപ്പമുള്ളതാണേ, വീഴാൻ ചാൻസ് കൂടുതലാണെന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ്, ആ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഞാനും ചെറുണ്ടെ കയറിയിരിക്കാണ്. ഞങ്ങളപ്പൊ തുടങ്ങാൻ പോവാണ് റൈഡ്. ഓക്കെ ചെറുണ്ട്, ഞാൻ ക്യാമറ കൈമാറാണ് വിഷ്വലി പകർത്ത. തുഴഞ്ഞോ തുഴഞ്ഞോ, ഒരാളേ ഉള്ളു എനിക്ക് വേണ്ടേ സാധനം ഉണ്ടല്ലോ. ആ തുഴഞ്ഞോ തുഴഞ്ഞോ.
അങ്ങനെ റിൻഡോ തുഴഞ്ഞു കുഴഞ്ഞ പോവാണ്. തുഴച്ചൽ വീടാണ് റിൻഡോ. ഒന്ന് തുഴഞ്ഞ് പണി പഠിച്ചിട്ട് ചിലപ്പോൾ ഒളിമ്പിക്സിലൊക്കെ പോയി മത്സരിക്കാൻ പോവുമായിരിക്കും. നമ്മുടെ ജേക്കബ് എന്ത് എവിടെ പോയെന്ന് അറിയത്തില്ല. ജേക്കബേ ഞങ്ങളെ ഒന്ന് ഇരിക്കല്ലോ. അയ്യോ കണ്ടിടിച്ചു. വെള്ളം നിറപ്പിക്കാണോ? ഞാൻ നനഞ്ഞു പോന്നു. വെള്ളം നനഞ്ഞു നനഞ്ഞു മൊത്തം നനഞ്ഞു ഒന്ന് പോയെ. ജേക്കബ് ആ വസ്തു കേട്ടോ, ഒറ്റയ്ക്ക് പോവാൻ സുഖമോ? ഞാൻ ഇവിടെ തുഴയുന്നില്ലല്ലോ. എന്തോ തുടച്ചിലാ റിൻഡോ, വള്ളം മറിക്കാനാണോ? ചെറിയ ഒറ്റയ്ക്ക് ഓടിക്കുവാണ്. ഞാൻ ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ. എന്റെ കയ്യില് ക്യാമറ ഉള്ള കാരണം ഓക്കേ. നമ്മള് അതെ നമ്മുടെ റിഞ്ചു റിജോയിന്റെ അവിടെ പെഡൽ പൊട്ടി ഓക്കേ. ചെറിയ വഴിയാണ്, നല്ല സ്പീഡിൽ. ഞാൻ ഒറ്റ കൈക്കാട്ട് പറയണം. ഇത് നോക്കി നമ്മളെ കൊണ്ടുപിടിപ്പിക്കാൻ വേണ്ടി പോവണ്ട ചെറി. ആ വളയട്ടെ. യെസ് ഗായ്സ്, നമ്മൾ പെട്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ അലങ്കുന്നില്ല, മുന്നിൽ പോയി ഓക്കേ. എടുക്കുക, അറിയില്ല. ഇതാണ് എക്സ്പീരിയൻസ് ഡ്രൈവറിന്റെ ഓട്ടിക്കൽ. ഓക്കെ, നെക്സ്റ്റ് പോകുന്നത് ബാംബു റൈഡിങ്ങാണ്. ബാംബു അതായത് നമ്മൾ ഈ കായംകുളം കൊച്ചുണ്ണി സിനിമയിൽ ഈ തിക്കരപ്പക്കിയും കൊച്ചുണ്ണിയൊക്കെ ആയിട്ട് ഒരു ഇത് പോകുന്നില്ലേ, ചങ്ങാടം പോലത്തെ ഒരു ഇത് ബാംബു വെച്ചിട്ട്, അതുപോലത്തെ ഒരു സംഭവമാണ് ഇവിടെയും സെറ്റപ്പ് ചെയ്തിട്ടുണ്ടത്. അത് നമ്മൾ ചെയ്യണത് ഈ ട്രീ ഹൗസിൽ, ട്രീ ഹൗസിൻ്റെ ഫ്രണ്ടിലാണ്. അതായത് ഈ ട്രീ ഹൗസിൽ നിന്നുള്ള ഡയറക്റ്റ് വ്യൂ കാണുന്നത് ഈ ബാംബു റൈഡിൻ്റെ ഫ്രണ്ടാണ്. ഓക്കെ, നമ്മുടെ ഇപ്പോൾ ഗൈഡ് ജോജി ചെയ്യുന്നുണ്ട്. ജോജി അല്ലേ, ജോജിയാണ് നമ്മുടെ ഇതിൽ നിന്ന് ഗൈഡ് ചെയ്യുന്നത്. നമ്മുടെ ജോജി എല്ലാ ഗേറ്റൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്ത് വന്ന്. ഇതാണ് നമ്മൾ റൈഡ് ചെയ്യാൻ പോകുന്ന ബാംബു, ബാംബു റാഫ്റ്റിംഗ് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ആ ഇതിലേക്കാണ് പോകുന്നത്. കറക്റ്റ് എക്സാക്ട്ലി ആ കായംകുളം കൊച്ചിൻ്റെ സിനിമയിലെ ആയതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഉണ്ട് അതിൽ കുറച്ചും കൂടി വലുതാണെന്ന് തോന്നുന്നു, ഒരു അഞ്ചാറ് ഇത്. പക്ഷേ അതിൻ്റെ ഒരു മിനിയേച്ചർ പോലെ ചെറുതാണ് കുറച്ചും കൂടി. ഇതിലെങ്ങനെ എത്ര പേർക്കാണ് അപ്പോൾ പോകാൻ പറ്റുന്നത്? ഇതിൽ മാക്സിമം അല്ലേ? അങ്ങനെ വെയിറ്റ് ആണോ അങ്ങനെയല്ലോ? ആ ഓക്കെ, നമ്മുടെ വെയിറ്റ് അനുസരിച്ചാണ് എണ്ണം തീരുമാനിക്കുന്നത്. അപ്പോൾ മാക്സിമം 4 പേര് നോർമൽ പീപ്പിൾ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ആ ഇത് ഇരുന്നാട്ടോ. ഓക്കെ, അതെ നമ്മുടെ ജേർണാണ് ആദ്യം കയറുന്നത്. അതെ അതെ, ജേക്കബ് വെയിറ്റിംഗ് ആണ് ഇവിടെ. നമ്മുടെ ബാക്കിയുള്ളവരൊക്കെ അപ്പുറത്ത് പെഡൽ ബോട്ടിങ്ങും കയാക്കിംഗ് ഒക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മളപ്പോൾ നമ്മുടെ ജോജീനെ നൈസായിട്ട് ഇങ്ങോട്ട് ചൂണ്ടി. അവിടെ നമ്മുടെ മറ്റേ ട്രെയിനറുണ്ട്. അപ്പോൾ ജോജീനെ ഇങ്ങോട്ട് പൊക്കി നമ്മൾ ഇതിലങ്ങോട്ട് ചെയ്താണ്. എന്തായാലും സമയം കുറവാണ്, ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ 5:30. അപ്പോൾ നമ്മൾ വേഗം വൈൻഡ് അപ്പ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം ഇറങ്ങിയതാണ്. ഓക്കെ ഓക്കെ, നമ്മള് കയറി. നമുക്ക് ഇതേ പങ്കായൊക്കെ കിട്ടി. ഇത് ഇരുന്നോണ്ടാണ് കേട്ടോ ഗൈസ്. എന്റെ കയ്യിലൊരു ക്യാമറ ഒരു ഇത് പങ്കായും വന്നു. അപ്പൊ അതിന്റെ ഒരു ഇതിലാണ് പയ്യ ഓടിക്കാൻ പറ്റത്തുള്ളു. നല്ല സൂപ്പറായിട്ട് തുഴയുന്നുണ്ട്. ഏയ് എന്താണ് ആലോചിക്കണം, തുഴയങ്ങട്. ഫ്രണ്ടിലാണ് ഇപ്പോൾ ട്രീ ഹൗസ് കാണുന്നത്. ഇവിടെ നോക്കിക്കാൻ ട്രീ ഹൗസ് കാണാം. ഇതാണ് ആ വ്യൂ പോയിന്റ്. ഇതാണ് അവരുടെ എൻട്രൻസ് ആണത്. നമുക്ക് ഏറി എത്തിയേക്കണേട്ടാ. അതെ ജെറിങ്കോച്ചിയുടെ കാലൊന്നു പോയി.
ഇറങ്ങാൻ പോവാണ്. നമ്മള് അങ്ങനെ ബാംബൂ റൈഡ് കഴിഞ്ഞു കയറുവാണ്. അതെ, നമ്മുടെ ബാക്കിയുള്ള ബഡീസൊക്കെ അതെ ഇത് ചെയ്യാൻ വേണ്ടി കയറി വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഞാൻ കയറുവാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് അഡ്വഞ്ചർ ആക്കി തന്ന നമ്മുടെ ജെമിനി ഇവിടെ ഇപ്പൊ ഉണ്ട്. നമ്മൾ ട്രക്കിങ്ങിനും അഡ്വഞ്ചർ സ്പോർട്സിനും ഈ വാട്ടർ റൈഡ് എല്ലാത്തിനും നമ്മുടെ കൂടെ ഒപ്പത്തിനൊപ്പം നിന്നുണ്ടായിരുന്നു നമ്മുടെ ജെമിൻ. അപ്പൊ നമുക്ക് ജെമിൻ്റെ അടുത്ത് കാര്യങ്ങൾ വെച്ചു. ഞങ്ങളുടെ ഗ്യാങ്ങിനെ പറ്റി അങ്ങ് എന്താ പറയുന്നത്? അപ്പൊ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പറയാം നമ്മുടെ ജോജീൻ്റെ അടുത്തോട്ടാണ്. ജോജി കുറച്ചും കൂടി വാട്ടറും അഡ്വഞ്ചർ സ്പോർട്സിലും ആയിരുന്നു നമ്മുടെ ഒപ്പം ഉണ്ടായത്. അപ്പൊ നമുക്ക് ജോജിനെ കുറിച്ച് ജോജിൻ്റെ അടുത്ത് ചോദിക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ജോജി എന്തായിരുന്നു ഞങ്ങളുടെ അഡ്വഞ്ചർ സ്പോർട്സ് ചെയ്ത്? ഞങ്ങൾ അഞ്ചുപേരല്ല, നാല് പേര് ചെയ്തോളൂ. അപ്പൊ അതിനെ പറ്റി നിങ്ങൾ ഒരു ഇതെന്താ വിലയിരുത്തൽ? ഞങ്ങൾ നന്നായിട്ട് ചെയ്തു എന്നുള്ള കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഓ, ചാനൽ ഞങ്ങൾക്കൊരു അഭിമാനമാണ്. പിന്നെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം അതനുസരിക്കുകയും സപ്പോർട്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഒപ്പം എടും വലവും നമ്മുടെ ഗൈഡും ആയിട്ട് ഇന്ന് ജെമിനും ജോജിക്കും വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളിപ്പോൾ അടുത്ത സെക്ഷനിലോട്ട് പോവാണ്. വൈൻഡപ്പ് ആയിരിക്കും ചിലപ്പോൾ. നമ്മൾ ഇനി അടുത്ത സിറ്റുവേഷൻ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്, അതായത് വെദർ ലൈറ്റ് എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് അതനുസരിച്ച് പ്ലാൻ ചെയ്ത് അടുത്ത ഇതിലോട്ട് പോവാം. ഓക്കെ, അപ്പം നമ്മൾ ഗ്രീൻബർഗിൽ നിന്ന് പോവുകയാണ്. റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് മണി 7:30 ഇനി വീട്ടിലെത്തണം. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇനിയും ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ ടൈം ശരിക്കും കിട്ടിയില്ല. ഇതൊന്നും പോരാ, 2 ദിവസം ഒന്നും പോരാ. എന്നിട്ട് ഞങ്ങൾ മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട് നിങ്ങളെത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി നിങ്ങളോട് വരും. ബൈ ബൈ.